Hurry me up, I'm on the clock. Put me on top, everybody drop. ഹേ ഗായ്സ്, ദ ഗെയിമർ ടോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ട്രെവർ മച്ചാനായിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രെവറായിട്ട് വന്നിട്ട് നമ്മുടെ മൈക്കിളിലെ സൂപ്പർ കാർസ്, മൈക്കിൾ നമ്മളെ കൂട്ടാണ് കുറേ സൂപ്പർ കാർസ് ഈ സിറ്റി വാങ്ങിയിട്ടോ. എല്ലാം തന്നെ നമ്മളിന്ന് അടിച്ച് മാറ്റാൻ പോവാണ്. മൈക്കിളിൻ്റെ അടുത്ത് ഒരു സൂപ്പർ കാർ പോലും ബാക്കി വരാൻ പാടില്ല. ട്രെവറിനെ ഇത് പാവപ്പെട്ടവനാക്കിയും മൈക്കിളത് ഇവിടെ എൻജോയ് ചെയ്യുകയാണത്. ഫുള്ള് പുതിയ കാറൊക്കെ അല്ലേ അത്, ഓ ഇത് ഇവിടെ എടുത്തിനുണ്ട്. ഇവനെ അടിച്ച് തീർക്കാണ്ട് നമുക്ക് ഫ്രണ്ടോട് കയറാൻ പറ്റില്ല. അപ്പോൾ അവനെ നമ്മളങ്ങ് അടിച്ച് തീർത്തിട്ടുണ്ട്. അവൻ്റെ തൊപ്പിയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അവൻ്റെ തലക്കിട തന്നെയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, മൈക്കിളിൻ്റെ അമ്മൻ്റെയും അമ്മൻ്റെയും മൈക്കിളിൻ്റെ അവിടെ നിൽക്കുന്നു. അവർ ഉള്ളോട്ട് കയറി പോകാൻ തോന്നുന്നു. എൻ്റെ കാശപ്പത്തി അവരിത് ഷട്ടർ അടച്ചു കഴിഞ്ഞ് നമ്മളെങ്ങനെ തുറക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു വഴിയുള്ളൂ, ഫ്രണ്ട് ഡോറ് ലോക്കാണോ അല്ലേ നമുക്ക് നോക്കണം. ഓക്കെ, നോക്കി നോക്കട്ടെ. ഓക്കെ, മൈക്കിളിത് ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട്, അമ്മൻ്റെ ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഗരേജിൽ ആരും തന്നെ ഇല്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ വേണം നമുക്ക് എന്തായാലും കാർ അടിച്ച് മാറ്റാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ഫ്രണ്ട് ഡോറും നോക്കി നോക്കാം. തുറന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഇവിടെ ആരും ഇല്ല. എൻ്റെ കാഴ്ചപ്പോൾ പെട്ട് ഇവളിവിടുന്ന് വരുന്ന, ഓ ഇവള് അടിപൊളിയാണല്ലോ കാഴ്ച. അപ്പോൾ ഇവള് വന്നിട്ട് പറഞ്ഞു ഇവൾക്ക് $100 കൊടുത്താൽ നമ്മൾ ഈ ഫാമിലീൻ്റെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ $100 അവൾ കൊണ്ടുപോയിട്ടോ. ഓക്കെ, അമ്മൻ്റെ അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് കാർ പോർച്ചിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഗാരേജിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അടിപൊളി ഒരു ബെൻലീൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ കയറി പറയുക. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ തന്നെ ഫുള്ള് ഗ്രീൻ അടിച്ചിട്ട് അടിപൊളി വണ്ടിയല്ലേ. എന്തായാലും നമുക്കൊന്ന് എടുത്ത് സ്റ്റാർട്ടാക്കി നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞടിച്ചാൽ കയറി. ഏയ് മൈക്കിളോ, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എത്തി. ഓക്കെ, മൈക്കിൾ ഇവിടെ ഓടി വരുന്നുണ്ട്. അങ്ങനെ അങ്ങ് ഇടിച്ചിട്ടേക്കാം. ഓക്കെ, മൈക്കിൾ അറിയേണ്ട ട്രെവറാണ്. ട്രെവറിനെ കണ്ടോ അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് അങ്ങ് രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അവിടെ നമ്മൾ വണ്ടി എടുത്ത് നേരെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി പവർഫുൾ ആണ് കേട്ടോ കാഴ്ച. പറ്റി നമുക്കൊന്ന് ജമ്പ് അടിച്ച് നോക്കാം. ഓ സെറ്റ് കാഴ്ച, അപ്പോൾ വണ്ടി പവർഫുള്ളൊക്കെ തന്നെയാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നതല്ലേ നിനക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ, എൻ്റെ കാഴ്ചപ്പോലെ ഒരു 4 പേരെയാണ്. ഇവനെന്താണ് നമ്മുടെ കാറിനെ മലത്തി അടിക്കാൻ നോക്കിയത്. ഓ ദേ, ഒരുത്തിന് ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു. അവനോട് പോയി നമുക്കൊന്ന് സംസാരിച്ചിട്ട് വന്നാലോ. ഓക്കെ, ദിസ് ഈസ് അവർ ടൈം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ തലക്കിടുന്ന് കൊടുത്തേക്കാം. അങ്ങനെ അവനും തീർന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പത്തി നമ്മൾ കാറെടുത്ത് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസൊക്കെ തന്നെ അങ്ങോട്ട് കൂടിയിട്ടൊക്കെ തന്നെ ഉണ്ട്. സെറ്റല്ലേ, കാറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മലം നടിച്ചാണ് റോട്ടി വീണു. ഇവന്മാരെന്താണ് നമ്മളെ പിടിക്കാൻ വരുന്നത്. എല്ലാം തന്നെ അങ്ങ് ഇടിച്ചിട്ടേക്കാം. ഓക്കെ, എല്ലാം തന്നെ നമ്മൾ അടിച്ച് പൊളിച്ചങ്ങ് കൊടുത്തിട്ടൊക്കെത്തിനുണ്ട്. ഓക്കെ, കാറ് നന്നായി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഡോർ പിടിച്ചിട്ടോ. എന്നാൽ ഫസ്റ്റ് അവനെ തന്നെ അങ്ങ് പറത്തി വിട്ടേക്കാം. ഓക്കെ, അവനെയും പറത്തി വിട്ടി എല്ലാത്തിനും തന്നെ പറത്തി വിട്ടിട്ടുണ്ട്. ആര് വന്നാലും നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ നല്ല ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ട് നമ്മളത് തിരിച്ച് എൻ്റെ കാശ് പോലീസുകാരോ. ഓക്കെ, നമ്മളപ്പോൾ പോലീസുകാർ ഇടിച്ചങ്ങ് തീർത്തിട്ടോ. നമ്മൾ സാൻഡി ഷോർസ് എത്തി അങ്ങ് വീഡിയോ ഒക്കെ തന്നെ വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മളത് നമ്മുടെ കാറെല്ലാം തന്നെ സേഫായിട്ട് നമ്മൾ സ്ഥലത്താണ് കൊണ്ടുവെക്കുന്നത്. ഓക്കെ, ഓ പുരുത്തനെ പിടിച്ച് തെറിപ്പിച്ചു. അതെന്തായാലും പറ്റിയത് റോണിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം നമ്മളത് ഇവിടെയാണ് കേസ്. അപ്പോൾ സേഫായിട്ട് വെക്കുന്നതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ നമുക്ക് സേഫാക്കാം. മൈക്കിളിൽ അടുത്ത വണ്ടി നമുക്ക് അടിച്ച് മാറ്റാൻ പോകാം. എൻ്റെ കാശപ്പത്തെ മൈക്കിളിൽ അടുത്ത വണ്ടി ലക്ഷറി എന്ന് വെച്ചിട്ട് സിവിലിയൻ ഇടിച്ചങ്ങ് ഇട്ടോ. എന്നാൽ മൈക്കിൾ നമുക്ക് വെറുതെ വിടാൻ പാട. ഈ കാർ അവിടെ ഇന്നലെ പാർക്ക് ചെയ്യട്ടെ. ഇനി എന്തായാലും വണ്ടി പൊളിക്കുകയാണോ. ഓക്കെ, അങ്ങനത്തെ പെട്രോൾ പമ്പിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അവിടെ കൊണ്ടേ കാറ് പാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ വണ്ടി പോയി അടിച്ച് മാറ്റാം. ആ വണ്ടിയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല. ആരെന്താന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് അടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടി വണ്ടി നമ്മളങ്ങ് എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, പറഞ്ഞടിച്ച് നമ്മൾ ചാടിയിട്ടുണ്ട്. സീൻ കാഴ്ച അപ്പോൾ നൈസായിട്ടൊന്നും തനയുത്തി വീണ്, കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ മൈക്കിളിത് ഉള്ളിലാണുള്ളത്. അപ്പോൾ മൈക്കിൾ അങ്ങോട്ട് കിടക്കട്ടെ. ഓക്കെ, വണ്ടിയിൽ ആരും ഉണ്ടല്ലോ. മൈക്കിളിത് വരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, ഓ മൈക്കിളിത് തിരിച്ച് വരുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ പിടിക്കാൻ വരുന്നു. മൈക്കിളിൻ്റെ ഫ്രണ്ട് ചാടി പിടിച്ചിട്ടോ അവനെ അങ്ങോട്ട് എടുത്തങ്ങ് തെറിപ്പിച്ച് കൊടുത്തേക്കാം. ഇതാരാണ് എൻ്റെ കാര്യം, നമ്മുടെ കൂടെ ആരുണ്ട്? ഇത് അമ്മൻ്റെയല്ലേ, ഇവിടെന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ അമ്മൻ്റെ നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മൻ്റെനെയും കൂടെയാണ്, മൈക്കിളിൻ്റെ വൈഫിനെയും കൊണ്ടാണ് നമ്മുടെ കാറ്. എന്തായാലും ഒരു ബോണസ് ആയിട്ട് ഇരുന്നോട്ടെ. കാറ് മോഷ്ടിച്ചിടത്തേക്ക് മൈക്കിളിൻ്റെ വൈഫിനെ നമുക്ക് കിട്ടിയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. ഇതെന്താ റെയിൽവേ പാലത്തിൻ്റെ ഉള്ളിലോട്ടും കണ്ടാണ് അല്ലോ നമ്മൾ നേരത്തെ. ഓക്കെ, ഇവിടെ ദേ കുറേ കനാലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അമ്മൻ്റെ ഇറക്കി വിട്ടാലോ. ഓക്കെ, അവളങ്ങ് പറന്ന് പോയിട്ടൊക്കെ തന്നെ ഉണ്ട്. പറഞ്ഞടിച്ചപ്പോൾ ഇറങ്ങിപ്പോയി. നമ്മളെന്തായാലും അമ്മൻ്റെനെ തീർത്തിട്ടൊന്നും തന്നെയില്ല. അമ്മൻ്റെനത് ഷോക്ക് അടിപ്പിച്ച് അങ്ങ് ഇട്ടിട്ടൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അമ്മൻ്റെ എന്തായാലും അവിടെ സേഫായിട്ട് കിടക്കട്ടെ. അങ്ങനെ നമ്മളത് കാർ എടുത്തിട്ട് സേഫായിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കാർ സൈഡ് സെക്കൻഡ് കാർ. എടാ ഫോട്ടോ എടുക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, നമ്മളെ കൂട്ടാണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കാറും നമ്മൾ നേരെ ഇവിടെ കൊണ്ടേ വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരത്തെ അടുത്ത വണ്ടി എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് കാറും സെറ്റായിട്ടുണ്ട്. ഇനി മൈക്കിളിൽ തിങ്ങി. ഓ ഇവൻ്റെ പറന്ന് വരുന്നു. നമ്മൾ ഇടിക്കാൻ വന്ന് ഞാൻ തോന്നുന്നു പാവം പറന്നടിച്ച് വീണ്. നമ്മുടെ കൂട്ടാനെ കേട്ടോ. ഓക്കെ, അപ്പോൾ മൈക്കിളിൽ അത് മൂന്നാമത്തെ കാർ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. അപ്പോൾ ഇവിടെ അത് ജിമ്മി ഉള്ളതെന്നാണ് കേട്ടിരിക്കുന്നത്. ജിമ്മിയും ജിമ്മിയും എന്താ പറയുക, ജിമ്മിയും ട്രേസിയും കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവരെന്താണ് നമ്മുടെ വണ്ടി കറിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മോത്തൊന്ന് വിടറോ. ഓക്കെ, ഇതെന്താണ്, ഒരു ലംബോർഗിനിൻ്റെ വണ്ടിയാണ്. ഓ പാർട്ടി ആണ്ടൊക്കെ. മൈക്കിൾ ഉണ്ടോട്ടോ ഇവിടെ?
മൈക്കിളും ഉണ്ട്, ട്രേസി ഉണ്ട്, ജിമ്മി ഉണ്ട്, എല്ലാത്തിനും നമ്മൾ അടിച്ച് ഓടിക്കണം. ഓക്കെ, അവരൊന്നും തന്നെ നമ്മളെ കണ്ടിട്ടൊന്നും തന്നെയില്ല, അവർ തിരിഞ്ഞ് നിൽക്കുവാണ്. ഓക്കെ, നമ്മളിത് ജിമ്മീനെ അങ്ങോട്ട് അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ജിമ്മി നമ്മളെ കണ്ടില്ല, ജിമ്മി ഇത് മൈക്കിളിനാണ് ഇടിക്കാൻ പോകുന്നുണ്ട്. എന്താണ് മൈക്കിളിന് ഇടിക്കുന്നത്? ഓക്കെ, നമ്മളാന്ന് വിചാരിച്ചത് മൈക്കിളിനെ അങ്ങോട്ട് ഇടിക്കുന്നു. മൈക്കിളിത് വിട്ട് കൊടുക്കുന്നൊന്നും തന്നെ ഇല്ല. ഇതിനിടയ്ക്ക് അമ്മണ്ടത് ഇത് വന്നിട്ട് മൈക്കിളിനെ കുത്തുന്നു. മോനെ ഇടിച്ചു കഴിഞ്ഞാൽ അത് വേറെ സീനാക്കും. ഓക്കെ, അമ്മണ്ടയൊക്കെ തന്നെ പെട്ടെന്ന് ഇവിടെ ഉണ്ടോ? അപ്പം ട്രേസി ഇതൊന്നും അറിയാണ്ട് നേരെ കിടക്കുന്നുണ്ട്. അവളെ അങ്ങോട്ട് പറത്തി വിട്ടേക്കാം. ഓക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടെ. കൈസത്തിൽ നമ്മൾ കാർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ലംബോർഗിനിൻ്റെ ഒരു യുറൂസ് ആണ് കേട്ടോ. അപ്പം ഈ കാറും കൂടി ഒരു പണിയുണ്ട്. ഇപ്പംമാർ നമുക്ക് വണ്ടിയിലോട്ട് കയറ്റിയേക്കാം. അപ്പം നമുക്ക് ഇത് ബെല്ലാസിൻ്റെ അവിടെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാം. ഹോമാരത് നമ്മൾ വണ്ടി ചാടിച്ചപ്പോഴൊക്കെ തന്നെ ചാടി കയറുന്നുണ്ട്. ഇത് ഫാമിലീസ് മെമ്പേഴ്സ് ആണ് കേട്ടോ കൈസ. അപ്പം നമ്മളിത് ഗ്രൂ സ്ട്രീറ്റിലോടാണ് പോകുന്നത്. ഓ, നല്ലൊരു മുട്ടത്തലേ. ഓക്കെ, എല്ലാവരും തന്നെ നമ്മൾ വണ്ടി കയറ്റി സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ ഗ്രൂ സ്ട്രീറ്റ് വിടുകയാണ്. ഇതേ നല്ല അമ്മച്ചി. ഓക്കെ കൈസ, അപ്പം നമ്മളിങ്ങനെ ഗ്രൂ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബെല്ലാസ് പണി തരുന്നുണ്ട്. പാവന്മാരെ നമുക്ക് എന്തായാലും തീർത്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നല്ല ലക്ഷറി വണ്ടിയൊക്കെ ആയിട്ടാണ് വന്നത്, ലക്ഷറി ഗ്യാങ് ആയിട്ടാണ്. ഇവരൊക്കെ നമ്മളെ സീനാക്കി നോക്കി, എൻ്റെ തലയ്ക്ക് കൊടുത്തു, അവനെ അങ്ങ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ അങ്ങ് തീർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്തൊരു മാരക ഷോട്ട് ഗണ്ണാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അങ്ങോട്ട് തീർത്ത് കൊടുത്തേക്കാം. ഓക്കെ, സെറ്റ് സെറ്റ്. അവിടെ നിന്ന് എടുത്താൽ വരുന്നു, അവനെയും തീർത്ത് എന്താ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ കാറും കൊണ്ട് നേരെ വന്നിട്ടുണ്ട്. ഇതാണ് ഓ, ഈ വണ്ടി നമുക്ക് ഒന്ന് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പൈസ ഉണ്ടോ ഗൈസ്? ഇതെന്താണ് പറന്നു പോകുന്നത്? പുതിയ ടെക്നോളജി ആണോ അറിയത്തില്ല. ഓക്കെ, രണ്ടുപേരെടുത്ത് ചാടിയിട്ടൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ആ വണ്ടിയിൽ നിന്ന് പൈസ എടുക്കണം, ആ ദിവന്മാരൊക്കെ തന്നെ തീർക്കണം, എന്നിട്ട് വേണം നമുക്ക് പൈസ എടുക്കാൻ. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ബോംബ് വെച്ചു. ഓക്കെ, ആ വണ്ടി അങ്ങ് പോട്ടെ, നമുക്ക് എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്യൂട്ട് കേസ് നമ്മൾ സെറ്റായിട്ടങ്ങ് എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, എല്ലാം തന്നെ ഇടിച്ച് തെറിപ്പിച്ചാൽ അപ്പം നമ്മൾ നേരെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യുവമാരെ നമുക്ക് ഒഴിവാക്കണമല്ലോ, എന്ത് ചെയ്യും കാഴ്ച? അപ്പോഴത്തേക്ക് നേരെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ വെടി വെക്കുന്നു. ഇതെന്താണിത്? ഓക്കെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വെടി വെച്ചാവും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറി നമുക്കും വെടിയൊന്നും തന്നെ കൊള്ളണ്ട. ഓക്കെ, സെറ്റ് കാഴ്ച. അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടികളൊക്കെ തന്നെ മേലെ ഉള്ളവനെ അടിച്ച് തീർത്തു. ഫോണല്ലായിരുന്നു? ഫോൺ തീർന്നോ അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ അവിടുത്തെ വണ്ടികളൊക്കെ തന്നെ സെറ്റാക്കി. ഇത് മൊത്തം ചോരയാട്ടോ കാഴ്ച. അപ്പോൾ റോട്ടി മൊത്തം നമ്മുടെ വണ്ടിയൊക്കെ തന്നെ തീർച്ച് പോയട്ടോ. ഓക്കെ കാഴ്ച, നമ്മുടെ നേരത്തെ തിരിച്ചെത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അടുത്ത വണ്ടി എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതും മൈക്കിളിൻ്റെ വണ്ടിയാണ്. ഇതേതാണ് ഒരു ബുഗാട്ടീൻ്റെ ഏതോ സാധനമാണ് കാഴ്ച. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഈ വണ്ടിയാണ്. ഒരു ഇത് ഫ്രണ്ടിൽ കയറി അവളെ നമ്മളെന്തായാലും ഓക്കെ ഓടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇതാണ് എൻ്റെ കാഴ്ചപ്പോഴത്തേ മൈക്കിളത് അവിടെ നിന്ന് ബോംബ് പൊട്ടിക്കുന്നത്. അപ്പോൾ മൈക്കിളത് നമ്മളെ വെടിവെക്കുന്നത് നമുക്ക് നമുക്കങ്ങ് രക്ഷപ്പെട്ട് പോകണം. മൈക്കിളിന് ഉന്നമില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വേറെ കാറും കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. മൈക്കിളത് അവിടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ തന്നെ പൊട്ടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. പക്ഷേ നമ്മളത് സേഫ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് കാഴ്ച. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാറും കൊണ്ട് നമ്മളിപ്പോൾ ലക്ഷറി ലൈഫാണ് കാഴ്ച. അപ്പം ജീവിക്കുന്നത് ഏതോ ബുഗാട്ടീൻ്റെ അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ കയറി കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടി ഏതൊരു ചേച്ചി നിൽക്കുന്നു. കാറ് കണ്ടപ്പോഴത്തേക്ക് ചേച്ചി ഇത് നമുക്ക് വേണ്ടി ഇതേ അവിടെ നിൽക്കുന്നു. ഓക്കെ, ചേച്ചി വന്ന് കയറിക്കും. നമ്മൾ അടിപൊളി കാറാണിത്. നമ്മൾ എവിടെ ട്രിപ്പ് അടിക്കണം നമുക്ക് വീണ് ഇട്ട് പോവാം. അപ്പോൾ ഈ ചേച്ചി നമ്മളോട് പറയുന്നത് ആളും അനക്കം ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നത്. എന്തിനാണ് ആളും അനക്കം ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നത് അറിയത്തില്ല കൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ കാറ് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം. ഏ, എൻ്റെ കാഴ്ച. അപ്പോൾ ഇത് ഇവിടെ നിർത്തിയത് കാറിൻ്റെ തുള്ളിച്ചാടുന്നു. കാറിൻ്റെ ഫുൾ ഡാൻസിങ് കാറാണെന്ന് തോന്നട്ടെ കൈസ്. അപ്പം ഡാൻസ് എന്താ പറയുക, നമ്മുടെ കാറ് മൊത്തം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ തന്നെ. ഓക്കെ, കഴിഞ്ഞ ചേച്ചി മടുത്തോ തോന്നി. ഇതെന്താണ് സംഭവം? ഓക്കെ, ചേച്ചി ചത്ത അറിയത്തില്ല കൈസ്. അപ്പോൾ ചേച്ചിക്ക് എന്തോ പറ്റി. ഇവിടെ ഒരു ബോഡി ഗാർഡ് ഉണ്ട്, അവനെ നമുക്ക് വണ്ടി കയറ്റി ചേച്ചിനെ വലിച്ച് താഴെ ഇട്ടേക്കാം. ഓക്കെ, ആ ചേച്ചിനെ അങ്ങ് വലിച്ച് താഴെ ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അവൻ്റെ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇവൻ എന്തൊക്കെയൊക്കെ സിമ്പിൾ കാണിക്കുന്നു. ഇവനങ്ങ് പുറത്തിട്ടാലോ, ഇവനോട് ആരാണ് വണ്ടി കയറാൻ പറഞ്ഞത്? ഓക്കെ, അവനെ നമ്മളങ്ങ് എടുത്ത് ഇട്ടിട്ടൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഫുള്ള് ലക്ഷറി സീൻ കാഴ്ച. അപ്പോൾ ഇത് നമ്മളിത് ബ്രേക്ക് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങ് തെറിച്ച് പോയട്ടാ. ഓക്കെ, ഒന്നും തന്നെ പറ്റിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ റൂണൊക്കെ സേഫ് അല്ലേ? ഓക്കെ, കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആംബുലൻസ് പിടിക്കേണ്ട സ്കീനും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ കാഴ്ച, അപ്പോൾ നമ്മളിത് അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി നേരെ പോരുവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത് ഹൈലി സെക്യൂരിറ്റി ആണെന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടത്. ഓക്കെ, അപ്പോൾ മൈക്കിളിൻ്റെ വണ്ടി ഇത്രയും നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് മൈക്കിളിത് ഹൈലി സെക്യൂരിറ്റിയൊക്കെ തന്നെ വെച്ചിട്ട് രണ്ട് ലക്ഷറി കാർസാണ് അടുത്തത് സേഫ് ആക്കിയിട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് എന്തായാലും ഈ വണ്ടികൾ അടിച്ച് മാറണം. ഫസ്റ്റ് നമുക്ക് ഇവന്മാരെ തീർക്കണം. അതായത് നമുക്ക് ഒരു വഴിയുള്ളൂ. ഒരു അടിപൊളി പ്ലെയിൻ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്ലെയിനും കൊണ്ട് നേരത്തെ ആ ഹാങ്ങറിൽ കയറ്റിയിട്ട് നമുക്കങ്ങ് എടുത്തേക്കാം ബാക്കി വണ്ടികളൊക്കെ. അങ്ങനെ നമ്മൾ നേരെ ഇടിച്ച് പൊളിക്കാൻ പോകണു. എല്ലാം തന്നെ നമ്മൾ ഇടിച്ച് പൊളിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്കൊന്നും തന്നെ പറ്റിയിട്ടില്ല. എല്ലാം തന്നെ ചത്തുന്നാണ് തോന്നുന്നത്. ഓക്കെ കാഴ്ച, അപ്പോൾ നമ്മുടെ അടുത്ത് മെഷീൻ ഗണ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അങ്ങ് തീർത്ത് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ വണ്ടിയും കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് പോവാം. ഓക്കെ, അവിടെയൊക്കെ തന്നെ ഫുള്ള് പൊട്ടിത്തരൊക്കെ തന്നെ. മൈക്കിൾ ചത്ത ഒന്നും അറിയത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിന്ന് നേരെ വണ്ടിയും എടുത്തിട്ടുണ്ട്. ഇതൊരു ലക്ഷറി ട്രക്കൊക്കെ തന്നെയാണ്. ട്രക്ക് വരാതെ പറന്നടിച്ചാണ് പോകുന്നതൊക്കെ തന്നെ കേട്ടോ കാഴ്ച. അപ്പോൾ പോലീസുകാരൊന്നും തന്നെ അലേർട്ട് ആവാത്തതുകൊണ്ട് എന്തോ ഭാഗ്യം. അങ്ങനെ നമ്മളിതേ നമ്മുടെ വണ്ടികളൊക്കെ തന്നെ സേഫായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. റോണിൻ്റെ മറ്റവരെന്തേ എണീറ്റഡൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കാഴ്ച. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓരോ വണ്ടിയായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ദിവസം വണ്ടി നോക്കാൻ വരുന്നു. എടാ റോണേ, നമ്മൾ ഇത്രയും
ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്, നിങ്ങൾ വന്നാണ് വണ്ടി നോക്കുന്നത്, തലയ്ക്കൊന്ന് കൊടുക്കുക. ഓക്കെ, ഇവൻ്റെ തലക്കെട്ട് ഒന്ന് കൊടുത്തേക്കാം. സെറ്റും അവന്മാർ എന്തായാലും ബോധം കെട്ട് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടി, ഇതൊരു BMW ഏതോ ഒരു വണ്ടിയാണ് കേസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മളെന്തായാലും വണ്ടി നേരെ ചാടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഈ കാഴ്ച, അപ്പം നമ്മൾ നേരെ വിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നേരെ വിട്ട് പോയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ തന്നെ അടിച്ചിട്ട് അങ്ങ് തിരിച്ച് വന്നേക്കും. ഓക്കെ, ഇപ്പോൾ ഡ്രാഗ് റേസ് നടക്കുമൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളെന്തായാലും ഇതിൻ്റെ ഇടയിലൂടെ തിരിച്ച് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ആരാണ് നമ്മുടെ ഡ്രാഗിനൊക്കെ തന്നെ ഉള്ളത്. ഓക്കെ ഈ കാഴ്ച, അപ്പോൾ നമ്മളിങ്ങനെ ഡ്രാഗ് റേസിന് കയറി വന്നിട്ടുണ്ട്. ഒരു വണ്ടി നമ്മുടെ കൂടെ തന്നെ ഇതേ ഡ്രാഗ് റേസിന് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വീലങ്ങ് നമ്മൾ എന്താ പറയുക, നമ്മളങ്ങ് എൻ്റെ കാഴ്ച, അപ്പോൾ നമ്മൾ നന്നായിട്ട് ആക്സിലറേറ്ററൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അത്രയാണ് എനിക്കറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 3, 2, 1 എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഗോ. ഓക്കെ, നമ്മുടെ മറ്റു വണ്ടി ഫ്രണ്ടൊക്കെ തന്നെ പൊന്നിച്ച് വേണം. ഫ്രണ്ട് കാത്തു, ഇതെന്തോ മറ്റേ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ പോലെ ആ വണ്ടി അങ്ങ് കാട്ടിപ്പോയിട്ടുണ്ടോ? ഫ്രണ്ട് പൊന്തിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വണ്ടി കാട്ടിപ്പോയത്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ടോ ഗൈസ്? നമ്മൾ ഫസ്റ്റ് പൊസിഷൻ, മറ്റേ വണ്ടി തോറ്റ് പോയിട്ട് ഗൈസ്. നമ്മൾ തിരിച്ചെത്തിയിട്ടൊക്കെ തന്നെയുള്ളൂ. ചേച്ചി പറന്നു പോയോ? ഓക്കെ, എൻ്റെ കാഴ്ച, അപ്പോൾ ഇത് ഫുള്ള് പൊട്ടിത്തെറിയാണല്ലോ. അപ്പോൾ നമ്മൾ വെച്ച് താമസിക്കേണ്ട, എല്ലാം തന്നെ പൊട്ടിത്തെറിപ്പിച്ചേക്കാം. എൻ്റെ കാഴ്ച, അപ്പോൾ റേസിന് വന്ന എല്ലാവരും തന്നെ ചത്ത് പോയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. ഓ ഹാ, ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർ ഒരു മാരക കാറാണ്. നല്ല ക്രാഷ് ടെസ്റ്റ് എല്ലാം തന്നെ നമ്മൾ നടത്തി. അപ്പോൾ ഈ കാറൊരു മാരക കാറാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ കാറും കൂടെ രക്ഷപ്പെട്ട് പോകുകയാണ്. എല്ലാം തന്നെ തീർക്കുക. ഇനി ഇവിടെ റേസും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാതും തന്നെ അങ്ങ് തീർത്ത് കൊടുത്ത് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വണ്ടി ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ആംബുലൻസോ ഗൈസ്? അപ്പോൾ റോഡിനൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ബ്രേക്കും എന്താ പറയുക, ബ്രേക്ക് പിടിക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ എല്ലാം തന്നെ തീർന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വണ്ടി അങ്ങ് ടെസ്റ്റ് ഡ്രൈവൊക്കെ തന്നെ അടിച്ചിട്ട് വന്നേക്കാം. എല്ലാവരും തന്നെ അവിടെ തീർന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അടുത്ത വണ്ടി ഇത് ഇതാണ് ഗൈസ്. അപ്പോൾ ഒരു G-Wagon ആണോ എന്തായാലും ഒന്ന് എടുത്ത് നോക്കിയേക്കാം. അപ്പോൾ റോണൊന്നും ഇണീക്കുന്നില്ല. നമ്മൾ ചവിട്ടി നോക്കിയട്ടോ. ഓക്കെ, ഈ വണ്ടീൻ്റെ മേലെ കൂടിയാണ്. ഓ, സെറ്റല്ല ഗൈസ്. അപ്പോൾ ഒരു ഹെവി വണ്ടിയൊക്കെ തന്നെയാണ്. നമ്മൾ ആ വണ്ടീൻ്റെ മേലെ കൂടെ, ആംബുലൻസിൻ്റെ മേലെ കൂടെയൊക്കെയാണ് ഓടിച്ചോണ്ട് വന്നത്. ഫുള്ള് ഗോൾഡൊക്കെ തന്നെയാണ്. മാൻസറി എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടി എടുത്ത് നേരത്തെ ഓഫ് റോഡ് അടിക്കാനാണ് വന്നത്. ഇതെന്താണ് അവിടെ എൻ്റെ കാഴ്ച? അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയോ? ഒന്നും തന്നെ നടത്താൻ പാടില്ല. ഒരു ചേച്ചീനെ കുഴിച്ചും കൂടാൻ നോക്കാൻ തോന്നും. എല്ലാം തന്നെ അങ്ങ് തീർത്ത് കൊടുത്തേക്കാം. ഓക്കെ, അവനെ നമ്മൾ വെടി വെക്കാനൊക്കെ തന്നെ നോക്കുന്നുണ്ടോ കാഴ്ച? അപ്പോൾ അവനെ അങ്ങ് പൊട്ടിച്ച് കൊടുത്ത് എല്ലാം തന്നെ പൊട്ടിച്ച് കൊടുക്കട്ടെ. ഒരു ചേച്ചീനെ, പാവപ്പെട്ട ചേച്ചീനെ അവൻ്റെ കുഴിച്ചും കൂടാൻ നോക്കുന്നുണ്ടോ കാഴ്ച? അപ്പോൾ നമ്മളെന്തായാലും വിട്ട് കൊടുക്കത്തില്ല. എല്ലാം തന്നെ അങ്ങ് തീർത്ത് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളത് ആ ചേച്ചീനെ അങ്ങോട്ട് രക്ഷപ്പെടുത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. കുറേ പൈസയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെറ്റ്. അപ്പോൾ ചേച്ചി ചത്തുവെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേച്ചി നമ്മൾ രക്ഷിക്കും. ആ ചേച്ചി നമ്മൾ ലക്ഷറി ആയിട്ട് നമ്മൾ എന്തായാലും രക്ഷിക്കാം. അപ്പോൾ നമ്മൾ ലക്ഷറി ആയിട്ട് ഇത് ചേച്ചീനത് നമ്മുടെ G-Wagon-ലോട്ട് കയറ്റാൻ പോവാണ്. നമ്മൾക്കങ്ങ് കലിപ്പ് തീരുന്നൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മൾ ആ ചേച്ചീനെ കയറ്റി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അങ്ങ് ചേച്ചീനെ കൊണ്ട് ഡെലിവറി ചെയ്യാം. ഇത് ആൾട്രോസ് ക്യാമ്പ് ആണെങ്കിൽ കഴിച്ചപ്പോൾ ഇവിടെ നമ്മൾ പാവം ചേച്ചി നമ്മൾ രക്ഷിച്ചു എന്നൊക്കെയാണ് ചേച്ചി വിചാരിച്ചത്. പക്ഷേ നമ്മൾ നൈസായിട്ട് ചേച്ചീനെ ഇവിടെ കൊണ്ട് വിറ്റിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എടുത്തോ. ഓക്കെ കഴിച്ച, അപ്പോൾ അവർ നമുക്ക് പൈസ ഒന്നും തന്നെ തരുന്നു. നമ്മൾ പൈസ ചോദിച്ചിട്ട് ഓക്കെ, അവന്മാർ നമ്മുടെ നേരെയും ഗണ്ണൊക്കെ തന്നെ ചൂടുന്നു. പെട്ടാ കഴിച്ചപ്പോൾ പെട്ട് അവൻ നമ്മളെയും പിടിച്ചിട്ടോ. ഇതിപ്പോൾ നമ്മളിത് വന്ന് ട്രാപ്പായിട്ട ഗൈസ്. അപ്പോൾ പെട്ട് ഗൈസ്, നമ്മൾ പെട്ട്. അപ്പോൾ ദൈവന്മാർ നമ്മളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നില്ല. ചേച്ചീനെ എന്ത് ചെയ്തു എന്ന് തന്നെ അറിയത്തൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ വന്നത് ചതിക്കുഴി നമ്മൾ തന്നെ വന്നു ഇങ്ങനെ ചാടി കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പെട്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവന്മാർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നോ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ഗൈസ്, അല്ലെങ്കിൽ ദൈവന്മാർ നമ്മളെ തീർത്ത് കളയും. ഓക്കെ, എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുക? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഇവന്മാർ നമ്മളെ വിട്ട് തരില്ല എന്നാണ് തോന്നുന്നത്. അവന്മാരത് മുട്ടുകുത്തുന്നുണ്ട്. നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പോകണ്ട ഗൈസ്. അപ്പോൾ നമ്മളത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. നോക്കി നോക്കട്ടെ. എൻ്റെ കാഴ്ച, അപ്പോൾ ഒരു ഗണ്ണല്ലയാ കിടക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് എടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് ആ ഗണ്ണങ്ങ് ചാടി എടുക്കണം. ഓക്കെ, നമ്മൾ നൈസായിട്ട് കയറി ഇരുന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല കവർ എടുത്ത് വേണം വെടി വെക്കാൻ. നമ്മൾ തീർന്ന് പോകട്ടെ ഗൈസ്. അപ്പത്തെ നമ്മളങ്ങ് ഗണ്ണ് എടുത്തിട്ടൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പത്തെ നമ്മളങ്ങ് കവറൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. അവന്മാരെ നമ്മളെ കില്ല് ചെയ്യാൻ പറയുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അവന്മാർക്ക് എന്ത് സീനാണ് കഴിച്ചത്? അപ്പോൾ അവന്മാരെ എല്ലാവരും നമുക്ക് തീർക്കണം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ അങ്ങ് വെടി വെച്ച് അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയും താഴെ ഒക്കെ തന്നെ ആൾക്കാർ. ഇവനാണ് നമ്മൾ പിടിച്ചത്. അവനെ അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ ഏറെ കയറി കൊടുത്തിട്ടുണ്ട്. ഇതേ മേലെ ആൾക്കാരുണ്ട്. സൈഡിനൊക്കെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവന്മാർക്ക് സറൗണ്ട് ചെയ്തു നമ്മളെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക? അപ്പോൾ നമ്മളെല്ലാം തന്നെ തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. മറ്റേ ചേച്ചിക്ക് എന്ത് പറ്റിയെന്നൊന്നും തന്നെ ഒരു പിടുത്തവും കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ മാക്സിമം എല്ലാവരും തന്നെ തീർക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം. അങ്ങനെ ഏതാണ് നമ്മളത് ഈ ആൾട്രോസ് ക്യാമ്പിലുള്ള ഒരുത്തരം കൂടി ഇനി ബാക്കിയുള്ള അവനെയും കൂടെ തീർത്താൽ കഴിഞ്ഞ് സെറ്റ് കാശ്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരും തന്നെ അങ്ങ് കൊന്നു തീർത്ത് നമ്മളങ്ങനെ രക്ഷപ്പെട്ട് പോകണം. അപ്പം നമ്മളത് വണ്ടി നമ്മളങ്ങനെ സേഫായിട്ട് നമ്മളങ്ങ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് പാരച്യൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ചാടി, ഇതെന്നാണ് ഇവിടെ പോലീസോ, ഇവിടെ നമ്മൾ പിടിക്കാൻ വന്നതാണ്, എല്ലാം തന്നെ അങ്ങ് തീർത്ത് കൊടുക്കണ്ട, ഒരു തന്നെ ഇവിടെ ബാക്കി വേണ്ട, എല്ലാവരും തന്നെ നമുക്ക് തീർത്ത് കൊടുക്കണം. ഒരു പോലീസുകാർ പോലും ഇവിടെ ബാക്കിയുണ്ട്, നമ്മുടെ പുറകിലൊക്കെ തന്നെ കയറി പിടിച്ചോട്ടെ. പക്ഷേ എല്ലാം തന്നെ നമ്മൾ തീർത്ത് കൊടുത്തിട്ട് ഇവിടെ തന്നെ വണ്ടി കയറി പിടിക്കുന്നത്. ഓക്കെ, ആ ചേച്ചി നമ്മളങ്ങ് വെറുതെ വിടും തോന്നുന്നുണ്ട്, ഇറങ്ങി പൊട്ടിക്കാലേ. ഓക്കെ, ഇറങ്ങി എൻ്റെ തലക്കെട്ടൊന്ന് കൊടുത്താലോ. ഓക്കെ സെറ്റ് കേസ്, അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇവനെയും കൂടെ അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അങ്ങ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ തന്നെ നമ്മൾ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടോ. അപ്പോൾ നമ്മളത് അടുത്ത വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. അടുത്ത വണ്ടി ഇത് മൈക്കിൾ ഇവിടെ ക്യാമ്പിങ്ങിന് വന്നേക്കുവാണ്. ഇതൊരു അടിപൊളി വണ്ടിയാണല്ലോ എൻ്റെ കൈസ്. അപ്പോൾ ക്യാമ്പിങ് കുറച്ച് സീനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് ചാടിക്കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ മൈക്കിൾ നമ്മൾ കണ്ടിട്ട് കൈസ്. അപ്പോൾ മൈക്കിൾ നമ്മൾ നേരെ ഇടിക്കാൻ വരുന്ന നോക്കി, നമ്മളെ രണ്ടിനും പറത്ത് വിട്ടിട്ടുണ്ട്, മൈക്കിളിനെ നമ്മുടെയും പറത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അവർ ഇനി റെയിലോഡായി വരുമോ എന്നറിയത്തില്ല. ഓക്കെ, ഇതൊരു അടിപൊളി വണ്ടിയുണ്ട്, ഷെവർലൈൻ്റെ ഒരു വണ്ടിയാണ് കൈസ്. അപ്പോൾ നിങ്ങൾ കയറി പറയും ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണോ നോക്കി. അപ്പോൾ നമ്മളെന്തായാലും നേരെ വണ്ടി അങ്ങ് എടുത്ത് നേരെ ചാടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് നമ്മൾ നേരെ സാൻഡി ഷോർസിലോട്ട് വഴിക്കാണ് പൊക്കോണ്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. വണ്ടി പൊളി വണ്ടിയാട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ് നമ്മുടെ ലൊക്കേഷനൊക്കെ തന്നെ എത്താനായിട്ട്. എന്നാലും പോലീസോ എൻ്റെ കാര്യം, ഇപ്പോൾ ഇവിടെ മൊത്തം പോലീസാണുണ്ടോ കാശ്. അപ്പോൾ ഇവിടെ എന്തോ വെടിവെപ്പൊക്കെ തന്നെ നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസുകാരെ അങ്ങോട്ട് രക്ഷിച്ച് കൊടുത്തേക്കാം. ഓക്കെ, അവന്മാരതെ പോലീസ് പിടിക്കാൻ വേണ്ടി വന്നേക്കെ തരണം. അപ്പോൾ നമുക്ക് പോലീസുകാരെ തീർക്കണോ അവന്മാരെ തീർക്കണോ, എന്ത് ചെയ്യും? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം, പോലീസുകാർ തീരുമോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പോലീസുകാരെ പുറത്തേ വിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പോലീസുകാരെ പുറത്തേ വിട്ടിട്ട് നമ്മളത് അവന്മാരെ അങ്ങോട്ട് രക്ഷപ്പെടുത്തിയിട്ടൊക്കെ പോലീസുകാരെ ചത്തുപോകും. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവന്മാരെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ടാറ്റ ടാറ്റ, അവൻ ടാറ്റ പറഞ്ഞേക്കാം. ഓക്കെ, അവന്മാർ നമുക്ക് കുറച്ച് പൈസയൊക്കെ തന്നെ വിട്ടിട്ടുണ്ടോ കേട്ടോ ഗായ്സ്. നമുക്ക് ഓക്കെ, അവന്മാരും പൈസ വന്നിട്ട് അങ്ങ് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നത്. അങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ ഇവിടെ ജീവനോടെ വേണ്ട. അങ്ങനെ നമ്മുടെ അവസാനത്തെ വണ്ടി നമ്മൾ എടുത്തിട്ട് നേരെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ കയറി കമൻറ്റ് ചെയ്യാട്ട്. ഇനി മൈക്കിൾ എന്ത് ചെയ്യും നമുക്ക് ഒരു പിടുത്തമില്ല. മൈക്കിൾ നമ്മളൊന്നും തന്നെ ചെയ്യില്ലേ ഗായ്സ്. അപ്പോൾ മൈക്കിൾ ഒന്നും തന്നെ ചെയ്യാണ്ടിരുന്നാൽ മതി. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് നമ്മുടെ വണ്ടികളൊക്കെ തന്നെ നമ്മളങ്ങനെ സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ വണ്ടി സെറ്റാണ്. പക്ഷേ ഒരു ടാക്സി അല്ല വരുന്നത്, നമ്മുടെ നേരെയല്ലേ വരുന്നത്, സീനോട്ടോ നമ്മുടെ നേരെ തന്നെയാണ് വരുന്നത് ഗായ്സ്. അപ്പോൾ ഓക്കെ, ആ വണ്ടിക്കകത്ത് ആരെൻ്റെ കാഴ്ച. അപ്പോൾ മൈക്കിളത് ഒരു ഹ്യൂമൻ ബോംബായിട്ട് വരുന്നു. മൈക്കിളത് ബോംബൊക്കെ തന്നെ വെച്ച് വരുന്നു. എൻ്റെ കാഴ്ച ഇങ്ങേർക്ക് ഭ്രാന്താണ് ഗായ്സ്, ഇങ്ങേക്ക് ഭ്രാന്തായി എന്ന് തോന്നുന്നു. നമ്മളിത്രയും വണ്ടികളെ അങ്ങനെ ഉപദ്രവിച്ചു, അങ്ങേർക്ക് ഭ്രാന്തായി ഗായ്സ്. അങ്ങനെ നമ്മുടെ നേരെയാണ് ഓടി വരുന്നത്. സീൻ തീർത്ത് ഗായ്സ്, തീർത്ത്.